ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം പാലക്കാടൻ പരിപ്പ് കറിയാണ്. പരിപ്പ് കറി പല പ്രദേശങ്ങളിലും പല രൂപത്തിലാണ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ പാലക്കാട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊന്ന് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് നമ്മുടെ പരിപ്പ് വേവിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ വിസിൽ അടിക്കുമ്പോൾ അതിൻ്റെ സൈഡുകളിലൊക്കെ വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മഞ്ഞളിൻ്റെ വെള്ളമൊക്കെ ആവില്ലേ അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു ടിപ്പാണ്. ഓരോ പരിപ്പിൻ്റെ വേവ് വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന പരിപ്പ് ഇപ്പോൾ രണ്ട് വിസിലടിച്ചാൽ തന്നെ ആവശ്യത്തിന് കുക്കായി വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ദേ വിസിൽ ഊരുകയാണ്. ഇപ്പോൾ കണ്ടോ, ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരിപ്പും വെന്താൽ മതി. കുക്കറിൽ നിന്നും ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ പരിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പരിപ്പ് കറി വേണമെങ്കിൽ നമുക്ക് ഈ കുക്കറിൽ തന്നെ വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ ചെയ്താൽ മതി. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ കലത്തിലൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇപ്പോഴും കലത്തിൽ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും, വെക്കുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുരിങ്ങക്കായയാണ്. അതാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഈ കാണുന്ന സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു ചെറിയ വെള്ളരിക്കയാണ്, ഒരു അര കിലോ കഷ്ടി ഉണ്ടാവുള്ളൂ. അത്രയും പോകുന്ന വെള്ളരിക്ക കഷ്ണങ്ങളാക്കിയതാണിത്. അപ്പോൾ ഇതുകൂടി നമുക്കിതിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുകെ കീറിയതും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ഇത്തിരി വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുത്തതും പിന്നെ അതുപോലെ തന്നെ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ചുകൂടി ഉപ്പും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം. നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അരച്ചെടുക്കുകയാണ് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഞാൻ ഒരു പകുതി നാളികേരം ചിരകിയതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിപ്പ് കറിയുടെ ഒരു ഹൈലൈറ്റാണ് ആ ചെറിയുള്ളി. നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് ആ ഉള്ളി ഇട്ടാൽ കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷിയായിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ട, ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പം നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോൾ തന്നെ അതൊന്ന് അമർന്നു പോവും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര വിശദമായിട്ട് പറയുന്നത്. ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ജാറ് കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ അരപ്പ് ഈ കറിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കുക. എന്നിട്ട് ഒരുപാടങ്ങ് വെന്ത് പോവേണ്ട, ചെറിയൊരു തള വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ട, ഈ ഒരു തള ചെറിയതായിട്ട് അവിടെ ഇവിടേക്ക് ഓരോ തള വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. താളിക്കുന്നത് കുറച്ച് കടുക് അതുപോലെ തന്നെ വേപ്പിലയും വറ്റൽമുളകും മാത്രമാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിത് താളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ പോവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഞാൻ മൂടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പാലക്കാടൻ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. നല്ല ടേസ്റ്റിയാണ്. ചോറിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ പരിപ്പ് കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഓരോ വീട്ടിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണല്ലോ പരിപ്പ് കറിയൊക്കെ വയ്ക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബെറി.